പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധയുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുരുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങുവാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ക്രൈസ്തവ ജീവിതം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് പറയുക. 1-ാമൻ അതിരുകവിഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി യേശുവിനെ സമീപിക്കുന്നു. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ വീടിൻ്റെ ഭദ്രതയോ സുരക്ഷിതത്വമോ മാത്രമല്ല, പക്ഷിമൃഗാദികൾക്ക് ഉള്ള സുഖ സൗകര്യങ്ങളോ പോലുമോ തനിക്ക് ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ വ്യസനത്തോടെ പോകുകയാണ്. യേശു തമ്പുരാൻ അവനോട് പറയുകയാണ്, കുറെ ത്യാഗങ്ങൾ നീ ഏറ്റെടുക്കേണ്ടി വരുമെന്ന്. അത് കേൾക്കുമ്പോൾ അവൻ പിന്തിരിഞ്ഞു പോകുന്നു. 2-ാമൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു അവനോട് അവന് ന്യായമായ ചില അവകാശങ്ങൾ പോലും ത്യജിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ മാതാവിനെയോ പിതാവിനെയോ സംസ്കരിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്തവരെ സംസ്കരിക്കുക എന്നുള്ള കാര്യം. അത് 4-ാം പ്രമാണത്തിൻ്റെ അനുവർത്തനമായി അവർ കണക്കാക്കിയിരുന്നു. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യം അടിവരയിട്ട് ഊന്നി പറയുന്നുണ്ട്. എന്നാൽ ഈ ന്യായമായ കടമ പോലും, അല്ലെങ്കിൽ അവൻ്റെ കർത്തവ്യം പോലും യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമായി തീരരുതെന്ന് യേശു അവനോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ന്യായമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളെ പോലും യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുവാൻ യേശു തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. 3-ാമൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ തൻ്റെ വീട്ടുകാരോട് അനുവാദം ചോദിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ 1-ാമനും 3-ാമനും തിരിച്ചു പോകുന്നു, 2-ാമനെ മാത്രമാണ് യേശു തമ്പുരാൻ തൻ്റെ പിന്നാലെ വരുവാൻ അനുവദിക്കുക. പ്രിയമുള്ളവരെ, എന്താണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശു തമ്പുരാൻ നമ്മോട് പറയുക? അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്താണ് ഈ സുവിശേഷം നമ്മോട് സംസാരിക്കുക? കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന 3 സാധ്യതകളെയാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. 1-ാമതായി, നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ യേശുവുമായുള്ള ബന്ധത്തിൽ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു വഴിയായി നിന്റെ ദൈവത്തെ കാണുന്നുവോ? നിന്റെ ആരാധനയെ, നിന്റെ പ്രാർത്ഥനയൊക്കെ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി മാത്രമാണോ നീ പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും സൗകര്യവുമുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ യേശുവിനെ, ദൈവത്തെ മറന്നു പോകുന്നു, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു. എന്നാൽ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ പിന്നാലെ കടന്നു വരുന്നു. അതായത് കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ ആരാധനാലയങ്ങളിൽ നമ്മൾ പോകും, ധ്യാന മന്ദിരങ്ങൾ കയറിയിറങ്ങും. ഇനിയും ഇതുമാത്രമല്ല, ആ കാര്യം സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ തിരികെത്തിച്ചോളാം, നേർച്ചിട്ടോളാം എന്ന് പറഞ്ഞു തുടങ്ങിയുള്ള വഴിപാടുകൾ പോലും നമ്മൾ നേരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശു തമ്പുരാൻ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പിന്നാലെയുള്ള യാത്ര എന്ന് പറയുന്നത് കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള ഒരു കാര്യമാകരുത്. മറിച്ച് അനുദിന ജീവിതത്തിൽ എപ്പോഴും നിനക്ക് നിന്റെ ദൈവത്തെ അനുഗമിക്കുവാൻ നിനക്ക് സാധിക്കണമെന്നുള്ളത്. 2-ാമതായി, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ
ഇവിടെ യേശു തമ്പുരാൻ പറയുകയാണ്, ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലും നിന്റെ ദൈവത്തെ പ്രതി ത്യജിക്കുവാൻ നിനക്ക് സാധിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ അബ്രഹാത്തിന് തന്റെ മകനെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ പറയുമ്പോൾ യാതൊരു മടിയും കൂടാതെ യാതൊരു പിറുപിറുപ്പും വഴിയും പറയാതെ അക്ഷരം പ്രതി അതേറ്റെടുത്തുകൊണ്ട് എല്ലാം ദൈവം എന്റെ ജീവിതത്തിൽ നടത്തിത്തരുമെന്ന ഉറപ്പിൽ മുൻപോട്ട് പോകുന്ന അബ്രഹാത്തെ പോലെ, അതുമല്ലെങ്കിൽ വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്ന മറിയത്തോട് ദൈവത്തിന്റെ അമ്മയാകുവാൻ യേശുവിന്റെ അമ്മയാകുവാനുള്ള വിളി ലഭിക്കുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ പിന്നാലെ പോയതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് ഞാൻ വാങ്ങി ദൈവത്തിന് ഹല്ലേലൂയ പാടുമെന്ന് ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ച് അത് പാടിയ കൊച്ചുകുഞ്ഞു ദേശിയെ പോലെ, ഇങ്ങനെ ജീവിതത്തിൽ ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലും ദൈവത്തിനു വേണ്ടി ത്യജിക്കുവാൻ നീ തയ്യാറാണോ? മൂന്നാമതായി, ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളുടെ നിരകളും കണക്കുകളും ഒക്കെ പറഞ്ഞ് ദൈവത്തെ അനുകരിക്കുന്നവനാണോ നീ? നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ട്, നിന്റെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നിന്റെ ദൈവത്തെ അനുഗമിക്കുവാൻ നീ തയ്യാറാണോ? നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കെ, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ലാത്തത്, ദേവാലയത്തിൽ പോകുവാൻ സമയമില്ലാത്തത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മുടെ തിരക്കുകൾ കാരണമാണ്, നമ്മുടെ പ്രാരാബ്ദങ്ങൾ കാരണമാണ്. തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാണ്, ഇതൊക്കെ മാറ്റിവെച്ചിട്ട് നിനക്ക് നിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്, ഇതിന്റെ നടുവിലും നിന്റെ ദൈവത്തെ ചേർത്ത് പിടിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് വെല്ലുവിളി ഉയർത്തുന്ന മൂന്ന് ചോദ്യങ്ങൾ കടന്നു വരിക. നീ നിന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ലാഭേച്ഛ കൂടാതെ, അല്ലെങ്കിൽ നിന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിലും അവനെ ചേർത്ത് പിടിക്കുവാൻ നീ തയ്യാറാണോ? നിന്റെ ജീവിതത്തില് നിനക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തെ പ്രതി ത്യജിക്കുവാൻ നീ തയ്യാറാണോ എന്ന്. ചുരുക്കി പറഞ്ഞാൽ, നിന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് വില നൽകിക്കൊണ്ട് അവന്റെ പിന്നാലെ പോകുവാൻ നിനക്ക് സാധിക്കും. എന്ത് വിലയാണ് നിന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് നീ നൽകുക? ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയമുള്ളവരെ, ഗാന്ധിജി ഈ കാലഘട്ടത്തിലെ യുവതലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, ത്യാഗ മനോഭാവം ഇല്ലാത്തതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് ത്യാഗം എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്ന വിലയാണ്, നീ കൊടുക്കുന്ന വിലയാണ്. എന്ത് വിലയാണ് നിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അനുദിന ജീവിതത്തിൽ നീ നൽകുന്നത്? പ്രിയമുള്ളവരെ, ദാവീദ് എന്ന ആ വലിയ രാജാവ് തന്റെ ശമൂവേൽ പ്രവചനം 2:24 അവസാനം, അരവനയുടെ മെതിക്കളം വാങ്ങുവാൻ, ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ അരവനയുടെ മെതിക്കളം വാങ്ങുവാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ദാവീദും കൃത്യന്മാരും വരുന്നത് കാണുമ്പോൾ തന്നെ അരവന ഓടിച്ചെന്നിട്ട് പ്രഭോ അങ്ങ് എന്തിനാണ് വന്നത് എന്ന് ആരായുമ്പോൾ ദാവീദ് രാജാവ് പറയുന്നുണ്ട്, ദൈവത്തിന് ദഹന ബലിയർപ്പിക്കുവാൻ നിന്റെ മെതിക്കളം വാങ്ങിക്കുവാൻ വന്നതാണ് ഞാൻ. അപ്പോൾ അരവന പറയുന്നുണ്ട്, ഇതാ മെതിക്കളം അങ്ങ് എടുത്തുകൊള്ളുക, കാളകളും വിറകുകളും അങ്ങ് എടുത്തുകൊള്ളുക എന്ന്. എന്നാൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, വില കൊടുക്കാത്ത ഒരു ബലി എന്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല, എനിക്ക് ചിലവില്ലാത്ത ഒരു ബലി എന്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുക. നീ എന്ത് വിലയാണ് നിന്റെ ദൈവത്തിന് നീ നൽകുക? ഇത് തന്നെയാണ് യേശു തമ്പുരാൻ പറയുക, നീ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ ബലി വസ്തു അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനുമായി പോയി രമ്യപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക എന്നുള്ളത്. ഇത് നീ കൊടുക്കുന്ന ഒരു വിലയാണ്. നീ എങ്ങനെയാണ് ഇതൊരു വിലയായി നൽകുന്നത്? കാരണം നിന്റെ ഉള്ളിനുള്ളിലുള്ള വൈരാഗ്യ ബുദ്ധിയെ, നിന്റെ ഉള്ളിനുള്ളിലുള്ള ആ വലിയ സങ്കോചഭാവത്തെ നീ വിലയായി നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തില് ഇതേപോലെ ദൈവത്തിന്റെ പിന്നാലെ പോകുവാൻ നമ്മൾ നൽകുന്ന വില എന്താണ്?
ഇങ്ങനെ വില നൽകിയെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നാമത്തെ മനുഷ്യനെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പിന്നാലെയുള്ള യാത്രയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ തലകുനിച്ച് ആദ്യത്തെ മനുഷ്യനെ പോലെ നമ്മൾ നടന്നു നീങ്ങും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളോട് അവൻ പറയും, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന്. അതുകൊണ്ട് ഈ രണ്ടുപേരുടെ മനോഭാവത്തോട് മുൻപോട്ട് പോയാൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ആ രണ്ടാമത്തെ മനുഷ്യനെ പോലെ അവന്റെ ജീവിതത്തിൽ ന്യായമായ കാര്യങ്ങളെ പോലും ദൈവത്തെ പ്രതി അവൻ ത്യജിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ആ യാത്രയിൽ നമ്മുടെ പല സുഖ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ത്യജിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോകുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു ഉത്തമ ക്രൈസ്തവനായി തീരുക, ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി തീരുക. അതുകൊണ്ട് ആ രണ്ടാമത്തെ മനുഷ്യനെ പോലെ ദൈവത്തെ പ്രതി കുറച്ച് ത്യാഗങ്ങളേക്ക് എടുക്കുവാൻ, ദൈവത്തെ പ്രതി കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കുവാൻ, ദൈവത്തെ പ്രതി കുറെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തത് പോലും ഏറ്റെടുക്കുവാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഒരു ഉത്തമ ക്രിസ്തുവിന്റെ അനുയായി ആയിത്തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള ക്രിസ്തുക്കാരുടെയും തിരുനാമം.